നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഭാരതം കടൽ കടന്ന് കടലിനപ്പുറത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുകയാണ്. ലോകത്തിന് മുന്നിൽ തലയുയർത്താനായി വീണ്ടും അഭിമാനത്തോടുകൂടി എടുത്തു പറയാനായി മറ്റൊരു പദ്ധതി കൂടി നാം ആവിഷ്കരിക്കുകയാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുകയാണ്. 12,721 കോടി രൂപ മുതൽ മുടക്കിൽ രാജ്യത്തെ ആദ്യ കടലിനടിയിലുള്ള തുരങ്ക റോഡ് സാധ്യമാവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലാണ് ഈ തുരങ്കപാത ഉണ്ടാക്കിയിരിക്കുന്നത്. സമുദ്രാന്തര തുരങ്ക റോഡിൻ്റെ നിർമ്മാണം അവസാനഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. 2023 തന്നെ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. നവംബർ മാസത്തോടുകൂടി തുറന്നു കൊടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 2 വർഷം കൊണ്ട് വളരെ വേഗത്തിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വളരെ മികച്ച നേട്ടമായി തന്നെയാണ് നാം നോക്കിക്കാണേണ്ടത്. മുംബൈ തീരദേശ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഈ തുരങ്ക റോഡിനെ നിർമ്മിച്ചിരിക്കുന്നത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി 29.8 കിലോമീറ്ററിലാണ് മുംബൈ തീരദേശ റോഡ് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് മുംബൈയെ നോർത്ത് മുംബൈയുമായി ബന്ധിപ്പിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ഈ പദ്ധതിക്ക് ആധാരം. ടോൾ ഫ്രീ റോഡ് കൂടിയാണ് ഇതെന്നുള്ളതാണ് മറ്റൊരു വശം. തുരങ്കപാതയുടെ ആദ്യഘട്ടം 10.58 കിലോമീറ്ററിൽ മറൈൻ ഡ്രൈവ് മുതൽ ബാന്ദ്ര വോർലി സീലിംഗ് വരെയാണ് നീട്ടിയിട്ടുള്ളത്. 2.7 കിലോമീറ്റർ ദൂരത്തിൽ ഇരട്ട തുരങ്കങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് പ്രോമനേഡ് മുതൽ ബാന്ദ്ര വോർലി സീലിംഗ്സിൻ്റെ വോർലി എൻഡ് വരെയുള്ള നീളത്തിൽ തുരങ്ക റോഡ് ഹൈസ്പീഡ് തീരദേശ റോഡായി തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ വളരെ വേഗത്തിൽ, വളരെ വലിയ വേഗത്തിൽ ഗതാഗത നീക്കമുണ്ടാകും. അതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ, പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി അവർ ആഗ്രഹിക്കുന്ന സമയത്ത് എത്തിച്ചേരാനായി സാധിക്കുമെന്നതാണ് മറ്റൊരു വിഷയം. ഇനി അഭിമാനകരമായ വികസന പദ്ധതിയായി ഈ തുരങ്ക റോഡ് എങ്ങനെ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ ഒന്ന് എന്ന ഖ്യാതി ഇപ്പോഴും മുംബൈ സിറ്റിയുണ്ട്. അതുകൂടാതെ മുംബൈയിലെ തിരക്ക് അത് പ്രവചനാതീതമാണ്, ജനങ്ങളെ അങ്ങേയറ്റം വലയ്ക്കുന്നതാണ്. അതിനൊരു വലിയ ശാശ്വത പരിഹാരമായി ഈ തുരങ്കപാതയെ നോക്കിക്കാണാൻ സാധിക്കും. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ ഗിർഗാവ് മുതൽ വോർലി വരെയുള്ള ദൂരം 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് വലിയൊരു വിഷയം. എത്ര വേഗതയിൽ പോയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 45 മുതൽ 1 മണിക്കൂർ വരെയെടുത്താണ് ഈ ദൂരം പിന്നിടുന്നത്. ഇതാണ് വെറും 10 മിനിറ്റ് കൊണ്ട് കടന്നെത്താൻ സാധിക്കുന്നത്. ഗിർഗാവ് ചൌപ്പട്ടിക്ക് സമീപം പ്രിയദർശിനി പാർക്കിൽ നിന്ന് ആരംഭിച്ച് മറൈൻ ഡ്രൈവിലെ നേതാജി സുഭാഷ് പാർക്കിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ പോലുള്ള ലോകത്തിലെ മറ്റ് ജലഗർഭ തുരങ്കത്തിന് സമാനമായി തന്നെയാണ് ഇതും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഈ തുരങ്കപാതയും വിഭാവനം ചെയ്തിരിക്കുന്നത്. 6 സമാന്തര പാതകളാണ് ഈ ടണലിൽ ഉൾപ്പെടുന്നത്. ഇതിൽ 4 എണ്ണം കാൽനട യാത്രക്കാർക്ക് വേണ്ടിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 2 എണ്ണം വാഹന യാത്രക്കാർക്ക് വേണ്ടിയും. 3 ലൈനിലൂടെ ഉള്ളതാണ് ഈ തുരങ്കവും. ഓരോന്നിനും 3.5 മീറ്റർ വീതിയാണ് നിലവിൽ കൽപ്പിച്ചിരിക്കുന്നത്. 2 തുരങ്കത്തിൻ്റെയും 2 ലൈനുകൾ വീതമാണ് തുറന്നു കൊടുക്കുക. മറ്റ് 2 എണ്ണം അടിയന്തര ആവശ്യത്തിന് വരുമ്പോൾ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ അതിനുവേണ്ടി അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം തുറന്നു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ദക്ഷിണ കൊറിയൻ കമ്പനിയായ യൂഷിൻ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.